ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ആർസെനലിൻ്റെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും ലെവർക്യൂസിൻ്റെയൊക്കെ മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻറ്റ്സുകളാണ്. നമുക്ക് അന്ന് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. മാഞ്ചസ്റ്റർ സിറ്റി എത്തിഹാദിൽ ഇൻസാഗിയുടെ ഇൻറ്റർ മിലാനുമായിട്ടാണ് ഏറ്റുമുട്ടിയിട്ടായിരുന്നത്. മത്സരം 0-0 എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻസാഗിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശൈലി നമുക്കറിയാം, ഒരു 3 at the back സിസ്റ്റം കളിക്കുന്ന വിങ് ബാക്കുകൾ വച്ച് കളിക്കുന്ന ഒരു സൈഡാണ്. ഇവർ രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയുള്ള സൈഡ് നമ്മൾ കണ്ടതാണ്. ശരിക്കും ഇൻറ്റർ മിലാൻ ആ ഒരു ഫൈനലിൽ മികച്ച രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അവരുടെ വിങ് ബാക്കുകളിൽ ഡംഫ്രീസും ഉണ്ടായിരുന്നില്ല, ഡിമാർക്കോ ഉണ്ടായിരുന്നില്ല. ഡിമാർക്കോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ള കാര്യം പറയണം. അപ്പോൾ കാർലോസ് അഗോസ്റ്റോയും പിന്നെ ഡാർമിയാനുമാണ് വിങ് ബാക്കുകളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മിഡ്ഫീൽഡിലാണെങ്കിൽ സിലിൻസ്കി, ചലനോലു, ബരേല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തരേമിയും അതുപോലെ തന്നെ നമ്മുടെ തുറാമുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർട്ടിനസിനെ ബെഞ്ചിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫിൽ ചെങ്ങാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ കളികളുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇൻസാഗിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടത്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 45 minutes കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ കെവിൻ ഡി ബ്രോയ്നെ പിൻവലിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. കെവിൻ ഡി ബ്രോയ്നെ ചെറിയൊരു നോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർസെനലിനെതിരെയുള്ള നാളത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീമിയർ ലീഗ് മത്സരത്തിൽ ചെങ്ങായി കളിക്കാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് ഇനീഷ്യൽ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെപ് ഗാർഡിയോള തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്യും, പിന്നെ ആർസെനലിനെതിരെയുള്ള മത്സരത്തിൽ അവൈലബിൾ ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി അഞ്ചോടത്തോളം 22 attempts അവർ നടത്തി. 5 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. 60% പൊസഷൻ സിറ്റിയുടെ ഭാഗത്തായിരുന്നു. 13 attempts ഇൻസാഗിയുടെ ടീം നടത്തി. അതിൽ 4 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. അപ്പോൾ എന്താണ് ഇൻസാഗിയുടെ ടീമിനെ സംബന്ധിച്ചോളം അവർക്ക് ഈ പ്രസ് ബെയ്റ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അവർ പിന്നെ എന്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു നല്ല പ്രസ്സിങ് യൂണിറ്റാണ് നമുക്കറിയാം. അപ്പോൾ ആ പ്രസ്സിനെ മറികടക്കാനുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഇൻസാഗി ടീമിനുണ്ട്. അവരുടെ പാസിംഗ് പാറ്റേൺ മികച്ചതാണ്. അവരുടെ ചില പിന്നെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്താണ് അവരെ സംബന്ധിച്ചോളം നിയർലി ഒരു ബ്യൂട്ടിഫുൾ ഗോളൊക്കെ അവർ അടിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള സാഹചര്യം, അതായത് കൃത്യമായിട്ടൊരു പാസിംഗ് പാറ്റേൺ ഉണ്ട്. അത് എന്താണ് ഇൻസാഗി എന്ന് പറയുന്ന കോച്ച് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ തന്നെ എന്താണ് മിക്കറ്റാരിയൻ സബായിട്ട് വന്നാൽ മിക്കറ്റാരിയൻ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ അത് ബാറിന് മുകളിലൂടെ അടിച്ചു കളയുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഡാർമിയാൻ ഷോട്ട് എടുക്കുന്നതിന് പകരം ഒരു ബാക്കിലുള്ള ശ്രമമൊക്കെ നടത്തിയത് അതൊക്കെ ഇൻസാഗിയെ ശരിക്കും ചൊടിപ്പിച്ചുള്ള തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. സിറ്റി അഞ്ചോളം അവരും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇൽക്കായ് ഗുണ്ടോവിന് കിട്ടിയിട്ടുള്ള 2 opportunities ലേറ്റ് ആയിട്ട് മത്സരത്തിൽ കിട്ടിയിട്ടുള്ള 2 opportunities അത് കിടിലം പോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഒന്ന് നമ്മുടെ ഗ്വാഡിയോള് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുത്തത് ഗുണ്ടോയുടെ ഹെഡർ, അത് നേരെ സോമറുടെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇൻറ്റർമിലാൻ കീപ്പറായിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഡോക്കു സബായിട്ട് വന്നിട്ടുള്ള ഡോക്കു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് പറന്ന് ഗുണ്ടോ വന്നിട്ട് ഹെഡ് ചെയ്യുന്നു, പക്ഷേ അത് ബാറിന് മുകളിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 headed opportunities ഗുണ്ടോക്ക് കിട്ടിയായിരുന്നു മത്സരത്തിൻ്റെ അവസാന സാധ്യതകൾ. പിന്നെ ഫോർഡൻ്റെ അറ്റംപ്റ്റുകൾ, ഹാളൻഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ ഒരു ഹെഡഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നേരെ സോമറിൻ്റെ കൈകളിലേക്ക് പോകുന്ന സിറ്റുവേഷൻ. പിന്നെ വേറെയും ഹാളൻഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളും നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ റിലേറ്റീവ്ലി ഒരുപാട് അദ്ദേഹത്തിന് സർവീസ് കിട്ടിയിട്ടുള്ള ഒരു മത്സരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ തുറാമിൻ്റെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഇൻറ്റർ മിലാൻ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ചെന്ന് കൊണ്ടുണ്ടായിരുന്നത് തുറാമിനാണ്. തുറാമിൻ്റെ അറ്റംപ്റ്റുകളൊന്നും അത്ര ക്രിസ്പോ ഷാർപ്പോ ആകാത്ത സാഹചര്യമൊക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഫോർഡിന് കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പാസിംഗ് ബോക്സിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഗ്രീലിഷ്, ഗുണ്ടോ, ഫോർഡൻ ആ ഒരു കോമ്പിനേഷനിൽ വളരെ എന്താ പറയുക ഇൻട്രിക്കേറ്റ് പാസിങ്. അങ്ങനെ ഫോർഡൻ്റെ അറ്റംപ്റ്റ് നേരെ സോമറിലേക്ക് പോകുന്നു. സോമർ നല്ല രീതിയിലാണ് കീപ്പ് ചെയ്തിരുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലേയിങ്ങിന് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ സിറ്റിക്ക് ഒന്ന് 2 opportunities ഈ പിന്നെ സോമറിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്. 0-0 എന്നുള്ള സ്കോർ ലൈൻ അവസാനിച്ചു. ഈ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ലീഗ് ആരടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ചെൽസി ഇല്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ ടീമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ റയൽ മാഡ്രിഡ് അടിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരം നടക്കുന്നൊരു സംഭവമായിട്ട് മാറും. റയൽ മാഡ്രിഡ് ഓൾവേസ് ഒരു പിന്നെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട. മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ ആ ഒരു ഫേവറേറ്റ്സിൻ്റെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്തണം. അതുപോലെ PSG ചിലപ്പോൾ ജീറോനക്കെതിരെ ഒന്ന് ഇടങ്ങറൊക്കെ ആയിട്ടുണ്ട്. ഡെംബേലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ തേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെങ്ങൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അബദ്ധമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ ജീറോനക്കെതിരെ മത്സരത്തിലും ഒരു കിടലം പോലത്തെ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പാസ് ചെയ്യാനുള്ളത്.
ചെങ്ങനെ കൊണ്ട് തുലക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പി എസ് ജിയും ലൂയിസ് എൻട്രിക്കയുടെ ഒരു കയ്യിൽ ഇപ്പോൾ ഒരു ടീമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് എത്രത്തോളം മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പിന്നെന്താണ്, ആസ്നൽ ഡിഫെൻസീവ്ലി വളരെ സോളിഡാണ്, ആസ്നൽ മത്സരത്തിലേക്ക് നമുക്ക് വരാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡോ ഇന്റർ മിലാനോ അടിക്കുന്നത് കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട്. അത് എന്താ സംബന്ധിച്ചാൽ എനിക്ക് ഇൻസാഗിനെയും അതുപോലെ തന്നെ സിമിയോണിനെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഒന്ന് അടിച്ച് കണ്ടാൽ താല്പര്യമുണ്ട്. അത് നടക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയാം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ ഇൻസാഗിയുടെ ഇന്റർ മിലാനെ സംബന്ധിച്ചോളം അത്ര ഭീകരമായിട്ടുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് ഒന്നും അവകാശപ്പെടാനില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതേപോലെ തന്നെയാണ് സിമിയോണിയുടെ കാര്യം. നല്ല സൈനുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി ഇപ്പം നമ്മൾ പറയുന്ന തരത്തിലുള്ള സൈഡുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഭീകരമായിട്ടുള്ള സ്ക്വാഡ് സ്ട്രെങ്തോ കാര്യങ്ങളോ അവർക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ കോമ്പറ്റീഷൻസിനെ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ്. ഈ ഇൻസാഗിയുടെ ടീമിൻ്റെ പാസിംഗ് പാറ്റേണെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, പക്ഷേ ഡിഫെൻഡിങ്ങിനെ കുറിച്ചും സംസാരിക്കണം. ശരിയാണ്, മാഞ്ചസ്റ്റർ സിറ്റി കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഓവറോൾ അവരുടെ ഡിഫെൻഡിങ് ഭയങ്കര രസമായിരുന്നു. അവർ കളക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ആ ഒരു 3 at the back എന്നത് 5 at the back ആയിട്ട് മാറും. ഓഫ് ദ ബോൾ ആ ഒരു 5-3-2 എന്നുള്ള രീതിയിലേക്ക് മാറും. എല്ലാവരും ഡിഫെൻഡ് ചെയ്യും. ഒന്നാണ് ഈ ബിറ്റ്വീൻ ദ ലൈൻസ് ഒന്നും സ്പേസ് ഉണ്ടാവില്ല. ഈവൻ വിങ്ങിലും എന്താണ് വിങ്ങർമാരെ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ്റെ സാഹചര്യം വരും. ഈ അച്ചേർബിയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെറ്ററൻ ഡിഫൻഡറാണ്. പുള്ളിക്കാരനൊക്കെ ഹാലൻഡിനെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മത്സരത്തിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലാകാനും ഈ ഇൻട്രസ്റ്റായിട്ടിന് സാധിക്കുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെന്താണ്, നമ്മൾ ആസ്നൽ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കെതിരെയായിരുന്നു അറ്റ്ലാന്റയുടെ ഹോം ഗ്രൗണ്ടിൽ ബെർഗാമോയിൽ വെച്ചിട്ടാണ് മത്സരം നടന്നിരുന്നത്. അതും 0-0 എന്നുള്ള സ്കോർ ലൈനാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു സ്നൂസ് ഫെസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ആസ്നൽ ചുരുത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീക്കാണ്. നോർത്ത് ലണ്ടൻ ആവി കഴിയുന്നു, അത് അവർ വിജയിക്കുന്നു. അതിനുശേഷം അറ്റ്ലാന്റ എവേ മത്സരം എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള മത്സരമാണ്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ സിറ്റിക്കെതിരെ എറ്റിഹാദിലുള്ള മത്സരമാണ്. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടൊരു വീക്കാണ്. അതിൽ തന്നെ ഒഡിഗാർഡിനെയൊക്കെ നഷ്ടപ്പെട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടൊരു ലോസാണ്. അപ്പോൾ ഈ ഒഡിഗാർഡ് ഇല്ലാത്ത ആസ്നലിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ പരിഹരിക്കും ആർട്ടിറ്റാന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. ഒരു ഡിഫറെൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ. പിന്നെ അറ്റ്ലാന്റ എന്ന് പറഞ്ഞാൽ മാൻ ടു മാൻ പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. 3 at the back ശൈലിയാണെങ്കിൽ പോലും അവർ വളരെ മാൻ ടു മാൻ പ്രസ് ചെയ്യുന്ന, അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു സൈഡാണ്. ഇതോടൊപ്പം തന്നെ ടോളായിട്ടുള്ള ഒരു ടീം കൂടിയാണ്. അതായത് പിന്നെ സെറിയയിൽ തന്നെ ടോളസ്റ്റ് ടീമാണ് ഈ അറ്റ്ലാന്റ എന്ന് പറയുന്ന ഗാസ്പെറിനിയുടെ സൈഡ്. അവർ യൂറോപ്പ ലീഗ് വിന്നേഴ്സാണ്. നമ്മുടെ ബയർ ലെവർക്യൂസന്റെ ആ ഒരു അൺബീറ്റൻ റണ്ണൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് അവർ ആ ടൈറ്റിൽ ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ചാമ്പ്യൻസ് ലീഗിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഈ ടോളസ്റ്റ് ടീമിനെതിരെ ആസ്നൽ ഈ അറ്റ്ലാന്റയുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ലോങ് ബോളുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ടോളസ്റ്റ് ടീമിനെതിരെ ലോങ് ബോളുകളിൽ ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു സംഭവമല്ല. മാത്രമല്ല ഗബ്രിയൽ ജെസൂസിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുന്നു, കായ് ഹാവേർട്സിനെ മിഡ്ഫീൽഡ് കളിപ്പിക്കുന്നു. പിന്നെ അവർ തമ്മിലുള്ള റൊട്ടേഷൻ നമ്മൾ കാണുന്നു. ചില ലോങ് ബോളുകൾ വിൻ ചെയ്യാനായിട്ട് കായ് ഹാവേർട്സ് ആരു നൈനിൻ്റെ പോലെ നീങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മാർട്ടിനെലി സാക്ക വിങ്ങിലുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ഡെക്ലൻ റൈസ്, പിന്നെ പ്രീമിയർ ലീഗിലാണല്ലോ അദ്ദേഹത്തിന് ആ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവിടെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റി. തോമസ് പാർട്ടി ഉണ്ടായിരുന്നു. തോമസ് പാർട്ടിയൊക്കെ റസ്റ്റി ആയിട്ടാണ് തോന്നുന്നത് നമുക്ക്. അപ്പോൾ എന്താണ്, ആ മിഡ്ഫീൽഡ് മാത്രം നല്ല രീതിയിലല്ല വർക്ക് ചെയ്തിട്ടുള്ളത്. ശരിയാണ്, ഓഫ് ദ ബോൾ അവരുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡിഫൻഡർമാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സലീബി ആണെങ്കിലും ഗബ്രിയൽ ആണെങ്കിലും ഭീകരമായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ്. ടിമ്പർ ലെഫ്റ്റ് ബാക്കായിട്ട് അഗെയിൻ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. റൈറ്റ് ബാക്കായിട്ട് വൈറ്റ് ആ ഒരു ബാക്ക് ഫോർ നല്ല രീതിയിൽ കളിക്കുന്നു. അത് ആ സംബന്ധിച്ചോളം ബിഗ് പോസിറ്റീവാണ് ഈ സീസണിൽ. 5 കളികൾ ഓൾറെഡി കളിച്ചിട്ട് അവർ ഒറ്റ ഗോൾ മാത്രമേ അവർ സോഫാർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അത് ഡിഫൻസിൻ്റെ മാത്രം മികവല്ല, ഡേവിഡ് റായ എന്ന് പറയുന്ന കീപ്പർക്കും നമ്മളതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അസാധ്യമായിട്ടുള്ള സേവുകൾ അദ്ദേഹം ഈ ഒരു സീസണിൽ തന്നെ ഫുൾ ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആർട്ടെറ്റയുടെ ടീമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ഡേവിഡ് റായ. ഈ മത്സരത്തിലും ആസ്നൽ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രത്തഗിയുടെ പെനാൽറ്റി ഡേവിഡ് റായ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തു എന്ന് മാത്രമല്ല, അതായത് തൻ്റെ റൈറ്റിലേക്ക് ചാടിയിട്ട് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഉടനെ തന്നെ ആ ബോള് എന്താണ് റീബൗണ്ടിൽ ചെന്ന് വീണ് രത്തഗിയുടെ തലയിലേക്കാണ്. അപ്പോൾ അതൊരു ഗോള് എന്നുള്ളതാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു റീബൗണ്ടിൽ രത്തഗി തന്നെ ഗോളാക്കുന്നുള്ളത്. പക്ഷേ അവിടെയാണ് ഈ ഡേവിഡ് റായയുടെ റിഫ്ലക്സ് നമ്മൾ കാണുന്നത്. അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് എണീറ്റിട്ട് ഇപ്പുറത്തേക്ക് ചാടിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചാടിയിട്ട് അത് സേവ് ചെയ്യുന്നു. രത്തഗിയെ സംബന്ധിച്ചോളം ബെറ്റർ ആയിട്ട് അത് ഹെഡ് ചെയ്യണമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാമെങ്കിലും ഇൻക്രെഡിബിൾ റിഫ്ലക്സസ് ആണ് അവിടെ നമുക്ക് ഡേവിഡ് റായ എന്ന് പറയുന്ന ആസ്നലിൻ്റെ കീപ്പറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ആസ്റ്റമിലേക്കെതിരെയും വാറ്റ്കിൻസിനെതിരെ ഡബിൾ സേവും കാര്യങ്ങളും ചെങ്ങായി നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതിലും ഡബിൾ സേവ് നടത്തിയിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകളാണ്. കാരണം വെച്ചാൽ ഇത് ഈ നമ്മൾ ക്ലീൻ ഷീറ്റുകൾ ഒരു ഹാബിറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്താണ്, ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്,
ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ആർസണൽ സൈഡ് ഇത്തരത്തിൽ ക്ലീൻ ഷീറ്റുകൾ കീപ്പ് ചെയ്യാനായിട്ട്. ഇനി അവരെ സംബന്ധിച്ചോളം ഡിഫൻസിൽ കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ അറ്റാക്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഒഡിഗാർഡിൻ്റെ ആബ്സെൻസിൽ. ഈ മത്സരത്തിലാകെ 6 അറ്റംപ്റ്റുകളെ ആസ്ലം നടത്തിയിട്ടുള്ളതിൽ 2 ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. 8 അറ്റംപ്റ്റുകൾ നമുക്ക് അറ്റ്ലാന്റ ഭാഗത്ത് കാണാൻ സാധിച്ചു. അവർക്കും 2 ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു പെനാൽറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. 53% അറ്റ്ലാന്റിക് പൊസിഷൻ ഉണ്ടായിരുന്നപ്പോൾ 54% അറ്റ്ലാന്റിക് പൊസിഷൻ ഉണ്ടായിരുന്നു. 46% പിന്നെ ഈ ആസ്ലിന് പൊസിഷൻ ഉണ്ടായിരുന്നത്. പിന്നെന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സാക്കയ്ക്ക് കിട്ടിയ ഒരു ഫ്രീ കിക്ക്, മാർട്ടിനെല്ലിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി, അത്രയൊക്കെ നമുക്ക് എടുത്തു പറയാനുള്ളൂ. അപ്പം അങ്ങനെയുള്ളൂ. അപ്പോൾ ഈ മാർട്ടിനെല്ലിയുടെ ഫിനിഷിംഗിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 17 മത്സരങ്ങളിലായിട്ട് ചങ്ങായി ഗോളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷനോ നടത്തിയിട്ടില്ല എന്നുള്ളതൊരു ഒരു കൺസേൺ ആണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ കൽഫിയോറി വന്ന് ആ ഒരു ലെഫ്റ്റ് ബാക്കിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മൂവ്മെൻറ്റുകളും ആ ബോൾ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കഴിവും അതൊക്കെ ഒരു ഡിഫറെൻറ്റ് വേരിയബിളാണ് ആ സംബന്ധിച്ചിടത്തോളം. ഈവൻ അവരുടെ അറ്റാക്കിലും ആൾ മിഡ്ഫീൽഡിലേക്ക് കയറി വരുന്ന സാഹചര്യത്തിൽ, ഇൻവേർട്ട് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ ടിമ്പർ നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കലിഫേരി കുറച്ചുകൂടി ഓൺ ദ ബോൾ, കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് ഓപ്ഷൻ ആസന പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലാണ്. പിന്നെ ട്രൊസാർഡ് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒഡിഗാർഡ് കളിക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രൊഫൈൽ കളിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഒഡിഗാർഡിനെ പോലെ എഫക്റ്റീവ് ആകുന്നുണ്ടായിരുന്നില്ല. കായ് ഹാവേർട്സ് ആസ് യൂഷ്വൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗബ്രിയൽ ജെസൂസ് അത്ര നല്ല രീതിയിലല്ല കളിച്ചത്. പക്ഷേ ഈ തോമസ് പാർട്ടെ അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ കളിക്കുന്നത് എന്നുള്ളത് വേണ്ട സംഭവമാണ്. ജോർജിനോ വന്നിട്ടുള്ള സാഹചര്യത്തിൽ കുറച്ചുകൂടി ആസ്ലിന് ബെറ്ററായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലും. അപ്പോൾ ഇനി സിറ്റിക്കെതിരെ ആരെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിറ്റി വേഴ്സസ് ലിവർപൂൾ മത്സരം, പെപ്പ് വേഴ്സസ് ക്ലോപ്പ് മത്സരം ശരിക്കും പ്രീമിയർ ലീഗ് ഏരിയയിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫിക്സറാണ്. പക്ഷേ ഈ ആർസെറ്റ വേഴ്സസ് പെപ്പ് മത്സരം അത്ര എൻജോയബിൾ ആയിട്ടുള്ളൊരു ഫിക്സറല്ല. നാളെയും അത്ര എൻ്റർടൈനിങ് ആയിട്ടൊരു ഫിക്സറാകാനുള്ളൊരു സാധ്യതയില്ല. ആസ്നൽ ഭയങ്കര ടഫ് നട്ട് ടു ക്രാക്കാണ്. പക്ഷേ എറ്റിഹാദിൽ സിറ്റി സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് ആ ഒരു വിജയത്തിന് വേണ്ടി തന്നെയായിരിക്കും അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും നീക്കങ്ങൾ ഉണ്ടായിരിക്കുക. ആസ്നൽ എങ്ങനെ അതിനെ നേരിടും എന്നുള്ളത് കണ്ടറിയാം. പിന്നെ ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മൊമെൻറ്റത്തിൽ ഒരു ഷിഫ്റ്റ് എപ്പോഴാണ് അവർക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളത് കണ്ടറിയാം. അതായത് ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ ഡിഫൻസ് ഓക്കെയാണ്, കാരണം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. സിറ്റിക്കെതിരെ എന്താകും എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആസ്നൽ മത്സരത്തിൽ നിന്ന് നേരെ അത്ലറ്റിക്കോമായിട്ട് മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ 2-1 എന്നുള്ള സ്കോർ ലൈനാണ് അത്ലറ്റിക്കോ വിജയിച്ചിട്ടുള്ളത്. പിന്നെ സിവിറ്റാസ് മെട്രോപൊളിറ്റാനിൽ നടന്ന മത്സരത്തിൽ ആദ്യം ഗോളടിക്കുന്നത് ലൈപ്സിഗാണ്. അപ്പോൾ ഗോളടിച്ച മറ്റാരുമല്ല, ബെഞ്ചമിൻ ശേഷ്കോ ആണ്. ബെഞ്ചമിൻ ശേഷ്കോ ഒപ്പൻഡയുടെ ഷോട്ട് ബ്ലാക്ക് സേവ് ചെയ്യുന്നു, പക്ഷേ ശശ്കോയുടെ കാലുകളിലേക്ക് ചെന്ന് വീഴുന്നു. അങ്ങനെ അദ്ദേഹം ഗോളാക്കുന്നു. ആ റീബൗണ്ട് തുടക്കത്തിൽ സംഭവിച്ചുള്ള ഗോളാണ്. പിന്നെ ലോറൻതിയുടെ ക്രോസിൽ നിന്ന് ഗ്രീസ്മൻ ആണ് ഈക്വലൈസർ അത്ലറ്റിക്കോ മാഡിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ലേറ്റ് ഗോൾ അത്ലറ്റിക്കോ മാഡിന് വേണ്ടി ലേറ്റ് വിന്നർ അടിച്ചിട്ടുള്ളത് ഹൊസെ മാ ഹ്യൂമിനസ് ആണ്. പുള്ളിക്കാരൻ ഹെഡറിലൂടെയാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. പ്രൊവൈഡർ ഗ്രീസ്മാനാണ്. അപ്പോൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടത് ആന്റ്വാൻ ഗ്രീസ്മാനെ കുറിച്ച് തന്നെയാണ്. വാട്ട് എ ഫുട്ബോളർ. ഓ, നമ്മൾ ഈ ഒരു ചാനലിൽ നിന്ന് പല തവണ എത്ര അണ്ടർ റേറ്റഡാണ് ഗ്രീസ്മാൻ എന്നുള്ള കാര്യം സംസാരിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ വീണ്ടും വീണ്ടും സംസാരിക്കണം, കാരണം എനിക്ക് ഇഷ്ടമാണ് ഗ്രീസ്മാനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പം എന്താ സംഭവം? ഈ മത്സരത്തിൽ ചങ്ങയുടെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കാം. അതായത് ഒരു ഗോള്, ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള സ്റ്റാറ്റുകൾ. 100% ലോങ് ബോളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 3 അത് 3 കംപ്ലീറ്റ് ചെയ്യുന്നു. 100% ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്, 2 വിൻ ചെയ്യുന്നു. 83% പാസിംഗ് ആക്യുറസി, 80% ഗ്രൗണ്ട് ഡ്യൂലുകൾ ചങ്ങായി വിൻ ചെയ്തിട്ടുണ്ട്, 5-4. 8 ബോൾ റിക്കവറീസ് നടത്തിയിട്ടുണ്ട്, 3 ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോളും ഒരു അസിസ്റ്റും. അതായത് ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം പറയാനായിട്ട്. അതായത് ഡിഫെൻസീവ്ലിയും ഒഫെൻസീവ്ലിയും ഒരു ക്രിയേറ്റീവ് പ്ലെയർ കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു മാനേജറെ സംബന്ധിച്ചോളം സ്വപ്നതുല്യമായിട്ടുള്ള തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ്. പ്രത്യേകിച്ച് ഡിയേഗോ സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീസ്മാൻ എന്ന് പറഞ്ഞാൽ ഗ്രീസ്മാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണോ സിമിയോണിയുടെ അറ്റാക്കർ എന്ന് അദ്ദേഹത്തിന് വേണ്ടത് അതാണ്. അപ്പോൾ ഗ്രീസ്മാൻ ഒരു അസാധ്യ ഫുട്ബോളറാണ്. വിചാരിച്ച രീതിയിൽ ക്രെഡിറ്റ് കിട്ടാത്ത ഒരു അസാധ്യ ഫുട്ബോളർ. ഗ്രീസ്മാൻ്റെ ചിറകിലേറിക്കൊണ്ട് മറ്റൊരു വിജയം കൂടി അത്ലറ്റിക്കോമായിട്ട് കരസ്ഥമാക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ ഇനി ബയർ ലെവർക്യൂസൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ ബയർ ലെവർക്യൂസൻ 4-0 എന്നുള്ള സ്കോറിലാണ് ഫെയനൂർഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഫെയനൂർഡിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 ഷാബി അലോൺസോയുടെ ബയർ ലെവർക്യൂസൻ അടിച്ചിട്ടുണ്ട്. ഫ്ലോറിയൻ വേർട്സ് ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂ നടത്തിയിരിക്കുകയാണ്. ചങ്ങായി 2 അടിച്ചിട്ടുണ്ട്, ഗ്രിമാൾഡോ അടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഓൺ ഗോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വേർട്സിൻ്റെ ഒരു ഗോളിലുള്ള ബോണിഫാസിൻ്റെ ആ ഒരു ഓൺറി സ്റ്റൈൽ ഓഫ്
ആ ഒരു പാസ്സൊക്കെ കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ സാധനമാണത്. ആ അതൊക്കെ അതെങ്ങനെ വിവരിച്ച് തരണം എന്നുള്ളത് എനിക്കറിയില്ല, അത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം. ബോണിഫാസ് അടിപൊളിയായിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അതിന് ലിങ്ക് അപ്ല ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഓവറോൾ കോൺട്രിബ്യൂഷൻ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ നല്ലതായിരുന്നു. ഗോൾ അടിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു വേർഡ്സിൻ്റെ ഗോളുള്ള പ്രീ അസിസ്റ്റ് അൺബിലീവബിൾ ആയിരുന്നുള്ളതാണ്. അതായത് എന്താണ് ആ ഒരു പിന്നെ നോ ലുക്ക് പാസിൻ്റെ ഒരു ഒരു ശൈലിയിൽ, അതായത് വലത്തേ കാലുകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് ഇടത്തേ കാലിലേക്ക് പാസ് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഓൺട്രി പണ്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുണ്ട്. അപ്പോൾ ഗ്രേറ്റ് സ്റ്റാർട്ടാണ് ബാലവിക്ക് സംബന്ധിച്ചോളം ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത്. വേർഡ്സ് ഒരു അസാധ്യ ടാലൻ്റാണ് എന്നുള്ളത് നമ്മൾ ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട സംഭവമല്ല. ജർമ്മനിയെ സംബന്ധിച്ചോളം വേർഡ്സും മൊസ്യാലയും ഒരേ ടീമിൽ കളിക്കുന്നത് അവരെ സംബന്ധിച്ചോളം അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ്. ഇനി നമ്മൾ ബ്രെസ്റ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫ്രഞ്ച് ലീഗ് ക്ലബ്ബായിട്ടുള്ള ബ്രെസ്റ്റ് വിജയിച്ചിരിക്കുകയാണ് 1-0 എന്നുള്ള സ്കോർ ലൈന് സ്ട്രോം ഗ്രാസ് എന്ന് പറയുന്ന ഓസ്ട്രിയൻ ക്ലബിനെതിരെ. അപ്പോൾ ഈ ഓസ്ട്രിയൻ ക്ലബ്ബ് വർഷം 2000 ശേഷമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നത് പ്രത്യേകതയുണ്ട്. ഇനി ഈ ബ്രെസ്റ്റിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള കഥ പറയാനുണ്ട്. ഈ ക്ലബ്ബ് 1950 ഫോം ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്, ഒരു റീജിയണൽ സൈഡായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ക്ലബ്ബ് 1991 ബാങ്ക്രപ്റ്റായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു 1991. പിന്നെ മാത്രമല്ല 2010 ആകേണ്ടി വന്നു അവരെ സംബന്ധിച്ചോളം അവർക്ക് ഫ്രഞ്ച് ലീഗിലെ മെയിൻ ഡിവിഷനിലേക്ക് തിരിച്ചു വരാനായിട്ട്. എന്നിട്ടോ 2019 അവരൊന്നൊന്ന് സെറ്റിലാവുന്നത്, അവരുടെ ആ ഒരു ലീഗ് സ്ഥാനം അവരൊന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. ഒരു ലീഗാ ക്ലബ്ബായിട്ട് ഒരു ഫ്രഞ്ച് ലീഗ് മെയിൻ ക്ലബ്ബായിട്ട് അവർ മാറുന്നത്, അതുവരെ താഴേക്ക് പോയിട്ടും വന്നിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അവരാദ്യമായിട്ടാണ് യൂറോപ്യൻ കോമ്പറ്റീഷനിൽ കളിക്കുന്നതിൽ പ്രത്യേകതയുണ്ട്. ചാമ്പ്യൻസ് ലീഗ് അല്ല, ഏതെങ്കിലും ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ ആദ്യമായിട്ടാണ് അവർ പങ്കെടുക്കുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ജാനുവരി 2023 എറിക് റോയ് എന്ന് പറയുന്ന മാനേജറിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ ചങ്ങായിയുടെ കീഴിൽ ഒരു വേറെ ലെവൽ റണ്ണാണ് അവർ ഫ്രഞ്ചിൽ നേടിയെടുത്തത്. അങ്ങനെ തേർഡ് ഫിനിഷ് ചെയ്യാണ് അവർ. അങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെന്താണ് ഈ പിന്നെ സ്ട്രോംഗ്രാസിനെതിരെയുള്ള അവരുടെ ഈ ഒരു വിജയം, ഇതൊരു ഹിസ്റ്റോറിക് വിജയമാണ്, ചരിത്ര പുസ്തകത്തിൽ എഴുതിച്ചേർക്കപ്പെട്ടിട്ടുള്ള വിജയമാണ്. അതിൽ വിന്നിംഗ് ഗോൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ബ്രൈറ്റണിൽ നിന്നും ലോണിൽ അങ്ങോട്ടേക്ക് പോയിട്ടുള്ള അബ്ദല്ല സീമ എന്ന് പറയുന്ന ചങ്ങായാണ്. ഒരു ടെറിഫിക് വിന്നറാണ് ചങ്ങായി ബ്രസ്റ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫിക്സ്ചേഴ്സ് കഴിയുമ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എനിക്ക് ബ്രസ്റ്റിൻ്റെ കഥയാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അതാണ് വളരെ ക്വിക്കായിട്ടുള്ള റൗണ്ടപ്പാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രീമിയർ ലീഗ് മത്സരങ്ങളുണ്ട്, അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.